കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ ഒരു ഗായകൻ അന്തരിച്ചിരുന്നു ആ ഗായകനെ നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു ഗായകനാണ് പത്മശ്രീ നേടിയ ഗായകനാണ് ഒപ്പം തന്നെ അദ്ദേഹം ഒരു നല്ല ഗാന രചയിതാവ് കൂടിയാണ് തെലുങ്ക് ഗാന രചയിതാവാണ് അദ്ദേഹത്തിന്റെ പേര് സിരി വെണ്ണല സീതാരാമ ശാസ്ത്രി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു ഇതിനു ശേഷം ഒരു മാധ്യമപ്രവർത്തകൻ ഒരു ട്വീറ്റ് ചെയ്തു ആ ട്വീറ്റിൽ പറയുന്നത് ആർഎസ്എസ് ഭീകരൻ മരിച്ചു എന്നാണ് ആ ഒരു ട്വീറ്റ് ഈ ട്വീറ്റ് ആന്ധ്രാപ്രദേശിൻ്റെ ബി ജെ പി ജനറൽ സെക്രട്ടറി വിഷ്ണുവർദ്ധൻ റെഡ്ഡി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ ട്വീറ്റിൻ്റെ എടുക്കുകയും അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തോടെയാണ് ഇത് വലിയ വിവാദത്തിലേക്ക് മാറിയത് കാരണം ആന്ധ്രാപ്രദേശുകാരെ സംബന്ധിച്ച് നല്ല ഒരു ഗാനരചയിതാവാണ് വളരെ എസ് പി ബാലസുബ്രഹ്മണ്യത്തെ പോലൊക്കെ തന്നെ വളരെ ഒരു ജനപ്രീതി നേടിയ ഒരു വ്യക്തി കൂടിയാണ് ഈ വെണ്ണല സീതാരാമ ശാസ്ത്രി ഏതായാലും അദ്ദേഹത്തിനെതിരെയാണ് ഇങ്ങനെ ഒരു പരാമർശവുമായി ഇംഗ്ലീഷ് ദിനപത്രമായ ദ ന്യൂസ് മിനിറ്റിൽ പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകൻ ബാലയാണ് ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അവർ പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ മനസ്സ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ മനസ്സ് ഇത്ര വൃത്തികെട്ടതാണ് എന്ന് താങ്കൾ അറിഞ്ഞിരുന്നില്ല കാരണം ഒരാൾ അർബുദം ബാധിച്ച് മരിക്കുന്നു അയാളെ തേജോവധം ചെയ്തതുകൊണ്ട് സംസാരിക്കുന്നു പക്ഷേ ഇവിടെ ഇതൊന്നുമല്ല പ്രശ്നം കാരണം ആർ എസ് എസിൻ്റെ തീവ്രവാദി എന്ന വാക്ക് ഒരു വലിയ സംഘർഷ അവസ്ഥ സൃഷ്ടിച്ചിരിക്കുന്നു ബി ജെ പി ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ആന്ധ്രാപ്രദേശിൽ ഉയർത്തിയിരിക്കുന്നത് കാരണം ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ ബാല ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ പത്മശ്രീ നേടിയ ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ പ്രധാനമന്ത്രി പോലും അനുശോചിച്ചിട്ടുണ്ട് കാരണം രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതികളിലൊന്നാണ് പത്മശ്രീ അങ്ങനെ നേടിയ ഒരു ഗാനരചയിതാവാണ് അദ്ദേഹത്തെക്കുറിച്ചാണ് ഇതേ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ആർ എസ് എസിൻ്റെ ഭീകര സംഘടന എന്ന് കൂടി പറഞ്ഞിരിക്കുന്നു ഇതിനെതിരെ ആർ എസ് എസിൻ്റെ വിവിധ പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ ഈ മാധ്യമപ്രവർത്തനെതിരെ കേസ് നൽകാൻ ഒരുങ്ങുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.